ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ജമ്മു ആൻഡ് കാശ്മീരിലെ സോനാമാർഗ് വില്ലേജിലാണ് ഉള്ളത്. ഇന്ന് പോകുന്ന വില്ലേജ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 13 കിലോമീറ്റർ ഗംഗയാർ എന്ന് പറഞ്ഞൊരു വില്ലേജൊക്കെയാണ് കേട്ടോ. അപ്പം അങ്ങോട്ടേക്കുള്ള ഒരു യാത്ര കാണാം. ഇപ്പം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ രണ്ടുപേരെ കൂടി കാണിച്ചു തരാം. ഹായ് ബ്രോ, ഹൗ ആർ യു? അപ്പൊ ഞാൻ കേയാ മുഹമ്മദ് ഇബ്രാഹിം. സർ, മുഹമ്മദ് ഇബ്രാഹിം. ഹലോ, നമസ്തേ. താങ്ക് യു സർ. ഇവരെ ബഹുമാനം കണ്ടോ, സാറിനൊക്കെ വിളിച്ചാണ് നമ്മളെ അവരെ വിളിക്കുന്നത്. ഇനി പോകുന്നത് ഗംഗയാർ എന്ന് പറഞ്ഞ വില്ലേജിലേക്കാണ്. എൻ്റെ രാവിലത്തെ ഒരു ഇൻട്രോ തുടങ്ങുമ്പം ആരാണ് വീഡിയോ എടുത്തു തരുന്നത് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ, ഇതിലൂടെ ആരെങ്കിലും നടന്നു പോകുമ്പം അവരെ പിടിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുപ്പിക്കുക കേട്ടോ. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. പ്രകൃതിൻ്റെ രാവിലത്തെ ഒരു ഭംഗി കണ്ടോ, വെയിലാണെങ്കിലും സുന്ദരം തന്നെയാണ്. ഇതാണ് നേരെ മുന്നോട്ടേക്ക് പോകുന്ന യാത്രകളിൽ ആൾക്കാർക്ക് മനസ്സിലാക്കാനുള്ള ബോർഡ് കൊടുത്തിട്ടില്ലേ. ജമ്മു ഇവിടുന്ന് 379 കിലോമീറ്റർ ഉണ്ട്. ശ്രീനഗർ ആണെങ്കിൽ 85 കിലോമീറ്റർ. ഗന്ദർബാൽ എന്ന് പറഞ്ഞാൽ 64 കിലോമീറ്റർ. ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത്, ജില്ല എന്ന് പറയുന്നത് ഗന്ദർബാലാണ്. പക്ഷേ പ്രോപ്പർ ഗന്ദർബാൽ 64 കിലോമീറ്റർ ഉണ്ട്. അത് കൂടാതെ എനിക്ക് ഇന്ന് പോകേണ്ട ലൊക്കേഷനാണ് ഗഗൻഗീർ എന്ന് കണ്ടോ. ഗഗൻഗീർ എന്നാണ് കറച്ച് പറയുക. വില്ലേജ് ആൾക്കാർ ചോദിച്ചപ്പോൾ ഗംഗീർ എന്നാണ് എന്നോട് പറഞ്ഞു തന്നത്. പക്ഷേ ഗഗൻഗീർ എന്നാണ് വില്ലേജിൻ്റെ കറച്ച് നെയിം വരുന്നത്. 13 കിലോമീറ്റർ ഉണ്ട്. ഇതാണ് ബോർഡ് വരുന്നത്. തൊട്ട് ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ഇന്ത്യൻ ആർമീൻ്റെ വലിയൊരു ക്യാമ്പാണ് കേട്ടോ. വലിയ മിലിറ്ററി ക്യാമ്പാണ്. അധികം അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, കാരണം ചില ഇഷ്യൂസ് ഉണ്ടോയെന്നും നമുക്കറിയില്ലല്ലോ. ഇവിടെ പുതിയൊരു ഞാൻ കുതിരകളുടെ വീഡിയോ ഓൾറെഡി ഇട്ടതാണ്. പക്ഷേ ഇടാൻ കാരണം വിചാരിച്ച കുഞ്ഞു മക്കളെ കണ്ടോ. നമ്മളെ നാട്ടിലൊക്കെ സ്കൂളിൽ പോകുന്ന സമയമാണ്, 5-ലും 6-ലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞു മക്കളാണ്. ഇവിടെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ കുതിര സവാരി അല്ലെങ്കിൽ കുതിര ബിസിനസ്സിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇവർ ജീവിതമാർഗ്ഗം അങ്ങനെയാണ്, കുതിരകൾ നോക്കിയാൽ. ഇതൊരു മെയിൻ ഏരിയകളാണ് കേട്ടോ, സവാരികൾ കുതിരകളുമായി ധാരാളം നടക്കുന്നത്. അതായത് കുതിര സവാരി ധാരാളം നടക്കുന്ന ഒരു മെയിൻ സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത്. ഇതൊക്കെ കണ്ടു. മൈതാനം കണ്ടോ, ഇവിടെ ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ നല്ല മഞ്ഞുള്ള സ്ഥലം കൂടിയാണ്. അതിൽ ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ ബിസിനസ് കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒന്ന് ടാക്സി പരിപാടികൾ, ടാക്സി, കാറ്, അങ്ങനെ. പിന്നെ ക്യാമ്പിങ്, ഹൈക്കിംഗ് എല്ലാം മലകൾക്ക് മുകളിൽ. പിന്നെ പറഞ്ഞ് ഈ കാണുന്നതാണ് കേട്ടോ കുതിര. കുതിരയാണ് ഇവിടുത്തെ ഒരു മെയിൻ ബിസിനസ്സിൻ്റെ ഒരു മെയിൻ ഭാഗമാണെന്ന് പറയുക, കുതിരകൾ കേട്ടോ. ഈ കുതിരകളും ഇവിടുത്തെ ഹോട്ടലിലത്തെ ആൾക്കാരും തമ്മിൽ നല്ല ടൈപ്പാണ്. ടൂറിസ്റ്റ് വന്നതിൽ കയറിയാൽ അവരേത് ഹോട്ടലിലാകണമെന്നും ഇവർ വിചാരിക്കണം കേട്ടോ. അതൊക്കെ ഒരാൾക്കാർ ഇഷ്ടമാണ്, അങ്ങനെ നടക്കട്ടെ. ഈ ഒരു കാഴ്ച കണ്ടോ, എന്ത് മനോഹരാണെന്ന് നോക്കിയേ. മഞ്ഞുരുകി വരുന്ന ആ ഒരു വെള്ളം ഡയറക്റ്റ് സിന്ധ് നദിയിൽ ഉത്ഭവിച്ച് അങ്ങ് ഒഴുകി പോവുകയാണ് ശ്രീനഗർ ഭാഗത്തേക്ക്. അവിടെ ഒരു ആർമിക്കാരൻ കാവൽ നിൽക്കുന്നുണ്ട്. പെർമിഷൻ ചോദിച്ചിട്ടാണ് ഇവിടെ നിന്നുള്ള എല്ലാ ഭാഗങ്ങളിൽ നിന്ന് വീഡിയോ എടുക്കുന്നത്. കാരണം അതിനൊക്കെ വളരെ വളരെ ക്രൈറ്റീരിയകളുണ്ട് കേട്ടോ ഓരോ വീഡിയോ എടുക്കുന്നതിനും. നിങ്ങളിവിടെ വരുമ്പം തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്, സോനാമർഗ് ആയാലും ഗുൽമർഗ് ആയാലും ബെൽഗാം ആയാലും എല്ലാ ഏരിയകളിലും ചില വീടുകൾ എടുക്കുമ്പം ആർമിക്കാരുടെ പെർമിഷൻ വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കാഴ്ച കാണുമ്പോൾ എന്ത് മനോഹരമാണ്. ഇവിടെയൊക്കെ ജനുവരി ഫെബ്രുവരി ആകുമ്പം എല്ലാം മാറിപ്പോകും, മഞ്ഞിൽ കുളിക്കും. എത്ര ഹൈറ്റിലാണെന്ന് പറയാം മഞ്ഞ് വരിക, അതൊക്കെ ഒരു പ്രതിഭാസം തന്നെയാണ്. സോനാമർഗിൽ നിന്നും ഗഗൻഗീർ വില്ലേജിലേക്കുള്ള എൻ്റെ യാത്ര ഏകദേശം 6 കിലോമീറ്ററായി അടുപ്പിച്ച് നടക്കുന്നത്. അതിനുള്ളിൽ ഏകദേശം 60-70 ഇന്ത്യൻ ആർമിക്കാരെ ഞാൻ കണ്ടു. എല്ലാവരും എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് തന്നു, തോളിൽ കൈയിട്ട് ആശ്വസിപ്പിച്ചു. നീ ചെയ്യുന്നത് വലിയൊരു യാത്രയാണ്, നമ്മളും ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മൾ ഇതേപോലെ സ്ഥലങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല, നീയെങ്കിലും ഇങ്ങനെ കാണുന്നുണ്ടല്ലോ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ വിഷമമായി. ഇതിലൂടെ യാത്ര ചെയ്തവർക്ക് മനസ്സിലാവും എത്ര 1000 ആർമിക്കാരാണ് ഓരോ ഭാഗങ്ങളിലും കാവൽ നിൽക്കുന്നതെന്ന്. ഒരു വിഷമം മാത്രമേ ഉള്ളൂ, അവരുടെ വീഡിയോസ് ഒന്നും എനിക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ. അവരെയും കൂടി ഉൾപ്പെടുത്തി സംസാരിക്കുകയാണെങ്കിൽ എന്ത് സന്തോഷമാണെന്നറിയോ. അവരൊരു വിഷമവും അവരൊരു ഡ്യൂട്ടീൻ്റെ പവറും എന്താണ് ഇന്ത്യൻ ആർമി എന്ന് നമുക്ക് കാണിക്കാൻ പറ്റും. അതൊക്കെയാണ് ഈ ഒരു ഭൂമിയും ഇവിടുത്തെ മനുഷ്യരും എല്ലാം. എനിക്ക് വളരെ സന്തോഷമാണ് കേട്ടോ. ഈ ഒരു ബാഗും പറ്റി ഇങ്ങനെയാണ് ഞാൻ ഇതിലൂടെ നടക്കുന്നത്, ഈ ലഗേജും കാര്യങ്ങളൊക്കെ. എന്തായാലും വളരെ സന്തോഷമാണ് ആർമിക്കാരുടെ മുന്നിലൂടെ അവരെ കണ്ട് അവരോട് സംസാരിച്ച് ഈ ബാഗും തൂക്കി നടക്കുന്നതിനും വേണം ഒരു കഴിവും ഒരു സന്തോഷവും ഒക്കെ. യാത്രയാണ് ജീവിതം, യാത്ര. എല്ലാവരും യാത്രകൾ ചെയ്യുക, വലിയ വലിയ ദൂരങ്ങൾ താണ്ടി. അതൊരു സന്തോഷമാണ്, എപ്പോഴും ഓർത്ത് വെക്കാനുള്ള വലിയൊരു ഓർമ്മകളും സന്തോഷവും. സുഹൃത്തുക്കളെ, യാത്രക്കടയിൽ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കലോ ചോദിച്ചാൽ, ഒന്നെങ്കിൽ ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭക്ഷണം സ്റ്റോക്കാക്കും. ഇത് ഇവിടെ നിന്ന് വാങ്ങിയ നമ്മളെ റൊട്ടി കേട്ടോ, കാശ്മീർ റൊട്ടി എന്ന് പറയും. ഇത് 1-ോ 2-ോ 3-ോ ഞാൻ ബാഗിൽ പാക്കാക്കി വെക്കും. എന്താ ഗുണം എന്ന് വിചാരിച്ചാൽ ഇതേപോലെ ഏതെങ്കിലും ഒരു നല്ല സ്ഥലത്ത് ഇരിക്കുവാണെങ്കിൽ നമുക്ക് ഇരുന്ന് കഴിക്കാം കേട്ടോ.
പൊതുവെ ഇവിടുത്തെ വില്ലേജിലെ ആൾക്കാർ പറയോ ഇത് നല്ല പ്രോട്ടീൻ ഉള്ള ഒരു ഭക്ഷണ സാധനം കേട്ടോ ഈ കാശ്മീർ റൊട്ടി എന്ന് പറയുന്നത്. അതിൻ്റെ ബാഗൊക്കെ ഉണ്ടോ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ചെറിയ ബാഗ് ഇവിടെ ഉണ്ട്, ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടിലൊരു ബസ്സുണ്ട്, ആ ബസ്സിനുള്ളിൽ മൊത്തം ഇന്ത്യൻ ആർമിക്കാരാണ്. കാരണം എല്ലാ ഏരിയകളിലും നമുക്ക് കാണാൻ പറ്റാത്ത ദൂരത്തൊക്കെ ആർമിക്കാർ വന്ന് നിൽക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ഈ കാശ്മീർ റൊട്ടിയൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഒരു യാത്ര ഗഗൻഗീർ ആയി കേട്ടോ. ഇനി 2-3 കിലോമീറ്റർ ഉള്ളൂ, ഫുള്ള് നടത്തായിരുന്നു. ഏകദേശം ഇവിടുന്ന് സോനാമർഗിലേക്ക് 9 കിലോമീറ്റർ ഉണ്ട്. അതിനർത്ഥം 9 കിലോമീറ്ററോളം ഞാൻ ഇന്ന് നടന്ന് ഇവിടെ എത്തി കേട്ടോ. സമയം 12 മണി, രാവിലെ 8:30 ഇന്നത്തെ എൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു ആർമി ചെക്ക് പോസ്റ്റിൻ്റെ ഏരിയ ആണുള്ളത് കേട്ടോ. ആർമിയും പോലീസും രണ്ടും കൂടിയുള്ളൊരു ചെക്ക് പോസ്റ്റാണ് അവിടെ. എന്നെ അവിടെ വെയിറ്റ് ചെയ്യുന്നു, മലേൻ്റെ മുകളിലുള്ളത്. ആദ്യം ഒരു ചെക്ക് പോസ്റ്റിന് എന്നെ ചെക്ക് ചെയ്തില്ലായിരുന്നു, അവരൊന്നും മിണ്ടാണ്ട് പോയി എന്നെ. പക്ഷേ ഇപ്പോൾ എത്തിയപ്പം മലേൻ്റെ മുകളിൽ നിന്ന് ഒരാളോട് നിൽക്ക്, മേലെ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ആധാർ കാർഡും ഐഡൻറ്റി കാർഡും എല്ലാ കാർഡും പാൻ കാർഡ് വരെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. നമ്മളെ യാത്ര പറഞ്ഞാൽ ഫുള്ള് സെക്യൂറാണ്. എൻ്റെ ഐഡൻറ്റിറ്റി ഇന്ത്യയിലൂടെ സഞ്ചരിക്കാനുള്ള എൻ്റെ ഐഡൻറ്റിറ്റി എൻ്റെ കയ്യിലുണ്ട്. അവരുടെ വീഡിയോ എനിക്ക് എടുക്കാൻ കഴിയില്ല. അവരെന്തായാലും ചെക്ക് ചെയ്യും, വന്ന് ചെക്ക് ചെയ്യട്ടെ എന്തായാലും. കാരണം അവർ ഉത്തരവാദിത്തമാണല്ലോ, ഡ്യൂട്ടി. അവരെങ്ങനെയാണ് പോകുന്നത്, എന്താണ് ബാഗിൻ്റെ അകത്ത്, നടന്ന് എന്തിനാണ് പോകുന്നത്, അക്കോ അവർക്ക് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് അവരിപ്പം വരും കേട്ടോ. ഒരു ആർമിക്കാരൻ മുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങ് ദൂരെ കണ്ടാൽ മനസ്സിലാവും. അത് എന്നെ ചെക്ക് ചെയ്യാൻ വരുന്നതാണ്. എന്നാലും ഇവിടുന്ന് ചെക്കൊക്കെ കഴിഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ ഇനി മുന്നോട്ട് പോവുക. ഏകദേശം സുഹൃത്തുക്കളെ, അങ്ങനെ ഗഗൻഗീർ വില്ലേജ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോനാമർഗിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞാനിപ്പോൾ ഇതാ ഗഗൻഗീർ വില്ലേജിൽ. ഏകദേശം 13 കിലോമീറ്ററോളം ഞാൻ നടന്നാണ് ഇവിടെ എത്തിയത്. രാവിലെ 8:30 സ്റ്റാർട്ട് ചെയ്ത ജേണി ഇപ്പോൾ സമയം 1:30-2 മണി ആവാനായിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഗഗൻഗീർ സിറ്റി സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. സിറ്റി ഏരിയകളാണ്. എന്തായാലും വളരെ സന്തോഷം, ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് വേറെ സ്ഥലത്ത് വരുമ്പം അതിൻ്റെ ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് കേട്ടോ. ആർമി ബസ്സുകളാണ് പോകുന്നത്, ഇന്ത്യൻ ആർമീൻ്റെ ബസ്സുകളാണ്. എന്തായാലും പുതിയൊരു വില്ലേജിലേക്ക് സ്വാഗതം. ട്രാവലോഗ് ബൈ ചിത്ര എന്ന് ഞാൻ തന്നെ പറയുന്നു. താങ്ക്സ് ഫോർ വിസിറ്റ് അഗെയിൻ ടു സോനാമർഗ് എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ വില്ലേജ് എത്തിയപ്പം രണ്ട് കുട്ടികൾ എൻ്റെ കൂടെ വന്നായിരുന്നു കേട്ടോ. ഇവിടെ നമ്മളെ ഒരു യൂട്യൂബർ ട്രാവൽ വിത്ത് തൗഫി പുള്ളിക്കാരൻ ഇവിടെ വന്നായിരുന്നു. എനിക്ക് ടെൻറ്റ് അടിക്കാൻ വേണ്ടി ഒരു സ്ഥലം കാണിച്ചിരുന്നു കേട്ടോ. ഫോറസ്റ്റ് ഏരിയ ആണ് വലിയ. നോക്കിയ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാട് ഏരിയകളിൽ ടെൻറ്റ് അടിക്കുന്നത്. ഇവിടെ ഇത് സ്നേക്ക്, സ്നേക്ക് അതിൻ്റെ ബാലുവേ ബിയറേ, കരടി നല്ലതുപോലെ ഉണ്ടാവും കേട്ടോ ഈ ഒരു ഭാഗത്ത് പറയുന്നത്. എന്തായാലും നോക്കാം നമുക്ക്. അച്ഛ ഏരിയ ഓക്കെ, ഒരാളെ കൂടി കാണിച്ചത് കേട്ടോ. ഹായ് ഭയ്യ, ഞാൻ ബിലാൽ. ഓക്കെ, അപ്പൊ പൈതൽ ഇവർ രണ്ടുപേരും നടക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഭാഗ്യത്തിനൊരു ഒരു കാട് ഏരിയകളിലേക്ക് പോകുന്നതാണ്. ഇവരെ എനിക്ക് ടെൻറ്റ് അടിക്കാൻ ഒരു സ്ഥലം കാണിച്ചതാ പറഞ്ഞ്. പക്ഷെ കരടിയൊക്കെ നല്ലതുപോലെ ഉണ്ടാവുന്ന പറയുന്നത്. സിന്ധു നദി നോക്കിയാ ഇങ്ങനെ ഒഴുകി 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 പോവാ, എന്ത് രസമല്ല കാണാൻ വേണ്ടി. സുഹൃത്തുക്കളെ, അങ്ങനെ ഒരു സ്ഥലത്ത് ടെൻറ്റ് അടിച്ചിരിക്കുവാണ്. പാമ്പിൻ്റെ ശല്യവും കരടി ശല്യവും ഇല്ല സ്ഥലമാണ്. രാത്രി ഞാൻ തീയിടേണ്ട പ്ലാനിങ്ങില കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടാണ് ടെൻറ്റ് അടിച്ചിട്ടുള്ളത്. എന്തായാലും സ്ഥലമൊക്കെ ഒരു എന്താ പറയുക, അടിപൊളി സ്ഥലം തന്നെയാണ്. നമ്മളെന്താണ് സിബ് അടിച്ചിട്ടുണ്ട് കേട്ടോ. പാമ്പ് കയറുക പേടിച്ചിട്ടാണ് സിബ് അടിച്ച് വെച്ചിരിക്കുന്നത്. ഇതെൻ്റെ ചെരുപ്പാണ്, ചെരുപ്പുണ്ട്. ഈ ഒരു ഭാഗത്ത് തൂക്കിയിട്ടിട്ടുണ്ട്. കുടിവെള്ളത്തിന് വേണ്ടി ആശ്രയിക്കുന്നത് ഈ കാണുന്ന പുഴ തന്നെയായിരിക്കും. വില്ലേജിലെ ആൾക്കാരും ഈ പുഴ എന്നോട് ഉപയോഗിച്ചാൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ കുറച്ച് ആൾക്കാരെന്തോ ഭക്ഷണമൊക്കെ ഉണ്ടായി കഴിക്കുന്നുണ്ട്. സ്ഥലം പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു കേരളത്തിൻ്റെ ഒക്കെ പ്രകൃതം പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ അതിനെക്കാട്ടി സുന്ദരമായ സ്ഥലം തന്നെ പറയാം. എന്തൊക്കെ എന്ത് രസമാണ്, കിളികളും കിളിയിലെ എന്ത് സൗണ്ടാണ്, ഒരു ഭയങ്കര നേച്ചർ സൗണ്ട് എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെയാണ് ഇവിടെ കേൾക്കുന്നത്. പ്രകൃതിയുടെ സൗണ്ട് മാത്രം, പുഴയുടെ സൗണ്ട്, പ്രാണികളും കിളികളൊക്കെ കരയുന്ന സൗണ്ടൊക്കെയാണ് ഇവിടെ കേൾക്കുന്നത്.